ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് അച്ഛൻ കഴിപ്പ് പോവാണ്. അപ്പോ എന്താ അതിന്റെ വീഡിയോ ആണ്. ഞങ്ങള് ഫുഡ് ഉണ്ടാക്കണ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ. അപ്പോ നിങ്ങൾ അത് കണ്ടിട്ട് വരുന്നുണ്ട്. പിന്നെ അച്ഛനും കാണാൻ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അച്ഛന്റെ പിന്നെ എന്റെ അമ്മയുടെ മക്കളാണ് എല്ലാവരും. അപ്പോ അവിചാരിതമായിട്ടാണ് അവര് വന്നത്. എന്തായാലും സന്തോഷമായി. അപ്പൊ എന്തായാലും ഒരു 15 ദിവസം ലീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോവാണ്. ഓണ സമയത്ത് വലിയ സുഖമൊന്നുമില്ല, പക്ഷെ എന്നാലും പോയല്ലേ പറ്റൂ. പിന്നെ വേറെ അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും. ഓക്കെ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ പോയോണ്ടിരിക്കുക കേട്ടോ. അച്ഛൻ കൊച്ചിന്നാണ് കയറുന്നത്. 11 മണിക്കെങ്ങാണ്ടാണ് അച്ഛന്റെ ഫ്ലൈറ്റ്. അപ്പൊ എന്തായാലും നേരത്തെ പോവാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോവാണ്. എന്താ പെട്ടെന്നാണ് അച്ഛന്റെ എന്താ കസിൻസും അവരൊക്കെ വന്നത്. അപ്പോ അവര് വന്നോണ്ട് തന്നെ എന്താ പറയാ, ഒരു സെറ്റായിട്ടുള്ള ഒരു മൊമെന്റും ആണ്ട് തട്ടിപൊട്ടി പോയില്ലേ. അച്ഛമ്മയൊക്കെ വൻ കരച്ചിലായിരിക്കും. ഞങ്ങൾക്കിപ്പോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇനി അവിടെ എയർപോർട്ടിൽ എത്തുമ്പോഴാണ്. അയ്യോ, അപ്പൊ ഗൈസ് ഇതാണ് അച്ഛൻ കൊണ്ടുവന്ന ഫുഡ് കേട്ടോ. എല്ലാ പ്രാവശ്യം വന്നാലും അച്ഛൻ ഇതാണ് പരിപാടി. ഇതിപ്പോ പിള്ളേര് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാണ് ഫുഡ് വേണം, അനേട്ടങ്ങളെ എന്തായാലും കൊണ്ടുവരണം. അപ്പോ അമ്മയ്ക്ക് വയ്യ പാവം, നമ്മുടെ കൈകൊണ്ട് വയ്യ ഉടക്കാൻ. അപ്പൊ ഞാൻ ഉടക്കുകയാണ്. ഒന്നുമില്ല, ചോറ് ഇതാ തൈര്, നല്ല നാടൻ തൈര്, നാടൻ പശുവിന്റെ പാല് കൊണ്ടുള്ള തൈര് പ്ലസ് ഉപ്പ്, അതാണ് നമ്മളെ ഇത്. എന്നിട്ട് ഇത് നമ്മുടെ നാടൻ ചിരട്ട കയ്യിലില്ലേ, ചിരട്ട കയ്യിലുണ്ട്. നമ്മളിത് ഉടച്ച് ഇത് അങ്ങനെ ആക്കും, ടേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മളിത് മാക്സിമം നമ്മളിത് ഉടയ്ക്കുന്നതിനനുസരിച്ചിട്ട് ഫുഡ് ടേസ്റ്റ് കൂടും. ഇതിനെ പിന്നെ മെയിനായിട്ട് ചിരട്ടക്കയ്യിൽ തന്നെ പോകണം കേട്ടോ. നമ്മുടെ നല്ല ഉടയുള്ളൂ, നല്ല ഉടച്ചിൽ വരുള്ളൂ. എത്രയും നമ്മൾ ഉടയ്ക്കാൻ പറ്റിച്ച അത്രയും അതിൻ്റെ ടേസ്റ്റ് കൂടി കിട്ടും. ഇതൊരു 2 ദിവസമൊക്കെ നിൽക്കും ഈ ചോറേ. ആ പിന്നെ ചോറ് നമ്മൾ അടുപ്പത്തുനിന്ന് വെന്ത് എടുക്കില്ലേ, ഊറ്റി എടുത്ത് ചൂടാറുന്നതിൻ്റെ മുന്നേ ഉടയ്ക്കണം. അപ്പോഴാണ് ഇത് പിന്നെ ഉടയോണോ ഉടയുള്ളൂ. പിന്നെ സ്ഥിരമുള്ളതാണ്. ഞാൻ ഇത് ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മകൻ. അത് അന്ന് ഞാൻ അവിടുന്ന് ആ മക്കള് അല്ല അവള് പറയാണ് അവിടുന്ന് അടുക്കളയെന്ന് പറയണേ. പിന്നെപ്പോ ഇനിയിപ്പോ അടുത്തത് ചിക്കനാണ്. ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മീന് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ വഴിയെ കാണിക്കും. അപ്പൊ നിങ്ങൾക്കൊന്ന് കാണിക്കണേ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. മറ്റത് ഇവിടുന്ന് ആര് പോവാണെങ്കിലും ഇത് കൊടുത്തയക്കും. അതെ, റൂമിൽ ഫുള്ള് യുദ്ധമാണ്. അതെ, ഇതിപ്പോ ഇതാ ഓരോരുത്തർ പറഞ്ഞപ്പോൾ നിങ്ങളെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും അത് കിട്ടണം എന്ന് പറഞ്ഞത്. അപ്പൊ നിവർത്തിയില്ലെങ്കിലും ഞാനത് എന്തായാലും എടുക്കും. ഇനിയിപ്പോ നോക്കട്ടെ ഉപ്പ് ശരിയായോ നോക്കട്ടെ, ഉപ്പും ഇതും കൂടി ശരിയായോ എന്നുള്ളത് നോക്കട്ടെ ഞാൻ. അയ്യോ കിട്ടില്ലടാ കുട്ടി. ആ അയ്യോ നോക്കിയേക്കാം, ഉപ്പ് കറക്റ്റാണ്. എന്നാലും ഒന്ന് നോക്കിയേക്കാം, നോക്കിയത് അച്ഛമ്മ ഉപ്പ് കറക്റ്റായിട്ടിട്ടുണ്ട് അല്ലേ. തൈര് ലേശം കൂടി വേണം, കുറച്ചൊന്നും വേണം. തൈര് അപ്പോഴേക്കും അല്ലാതെ തൈര് ലൂസാവില്ലേ. ഇപ്പൊ പാകാണല്ലേ. പിന്നെ അതുമല്ല, ഇത് മാക്സിമം ഉടക്കണം. അപ്പൊ ഞാനിത് മാക്സിമം ഉടക്കട്ടെ. കുറച്ച് ശക്തിയുള്ള ആൾക്കാരെ. അതെ, ശക്തിയില്ല. ഞാൻ ജിമ്മല്ലേ, അതില് നമ്മുടെ അബുദാബിയിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ജിഷ്ണു പറഞ്ഞിട്ട്. അവൻ എന്നും എന്നെ ജിമ്മിന് വിളിക്കും. അപ്പൊ എന്താ പരിപാടി അറിയാം, അവന്റെ ജിമ്മിന് പോയിട്ട് കയ്യിന് മാത്രം ഇങ്ങനെ ആക്കിയിട്ട് കൈ ഇങ്ങനെ കൊടുത്തിട്ട് കാണിച്ചു തരും. അനിയേട്ടാ നോക്ക് നോക്ക് നോക്കുന്നു പറഞ്ഞിട്ട് വൃത്തിയേട്ടവൻ. അപ്പൊ അവരൊക്കെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് അനിയേട്ടാ ചോറ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് എന്തായാലും വേണ്ടില്ല, അവർക്ക് ഞാൻ അത് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ റൂമിലുള്ള ഒരു പിള്ളേര്, അങ്ങനെ എല്ലാവരും പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ പേരെടുത്ത് പറയാത്തവർ ആരും ഒന്നും വിചാരിക്കണ്ട, കാരണം എല്ലാവരും പേരും ഓർമ്മ ഇല്ല. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ തുടക്കട്ടെ. ഭയങ്കര അധ്വാനമാണ്, വേർത്തിട്ടുണ്ടല്ലേ. ഇതാണ് നമ്മൾ ഞാൻ ഇന്ന് കൊണ്ടുപോണ ഫുഡ്. ഇതാ ചിക്കൻ, മോര് പോലെ ഉടച്ച ചോറ്, പയറും കൊണ്ടാട്ടം, മുളകും കൊണ്ടാട്ടം, മീൻ അച്ചാറും നാരങ്ങ അച്ചാറും. ഇതാണ് ഞാൻ ഇന്നിപ്പോൾ പിന്നെ ഞാൻ പോവാണ്. അപ്പൊ ഞാൻ അവിടെയുള്ള നമ്മുടെ റൂമിലുള്ള പിള്ളേർക്കും നമ്മുടെ സുഹൃത്തുക്കളും കൊണ്ടു ഫുഡ്. അപ്പൊ നിങ്ങളത് കാണണം. അപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കണം എങ്ങനെയാണ്. ഇതൊക്കെ അടുത്ത വരവിനല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഇത് അടുത്ത വരവിനെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ആ പിന്നെ ഇതില് ഇനി ഒരു ഐറ്റംസും കൂടി ഇടാണ്ട് നാളികേര ചമ്മന്തി.
അപ്പൊ നാളെ ചമ്മന്തി പപ്പടം വേണ്ട പപ്പടം വേണമെങ്കിൽ ഇടാം വേണം ആ പപ്പടം വേണം മോരും പപ്പടം പറ്റില്ലല്ലേ ആ അപ്പൊ പപ്പടം ഞാൻ വേണമെങ്കിൽ വറുത്തിട്ട് വേറൊരു പാക്കറ്റിൽ ആക്കിയിടാം ഇതിത്രേ ഉള്ളൂ ഇനിയിപ്പോ നമ്മളിത് പാക്ക് ചെയ്യും പക്ഷെ ഞാൻ അതിന്റെ മുന്നേ ഒന്ന് ടേസ്റ്റ് നോക്കാണ് ഇതൊക്കെ കണ്ടപ്പോ കഴിക്കാൻ എനിക്കിത് കണ്ടപ്പോ കഴിക്കാൻ തോന്നി അപ്പോ ഞാനതാ കഴിക്കല് ഞാനിപ്പോ അതായത് ലീവിന് വന്നിട്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട് ഞാൻ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഒന്നും കഴിക്കാറില്ല ഞാൻ ഈ ചോറും നാലര ചമ്മന്തി കൂട്ടിയിട്ടാണ് ഞാൻ എപ്പോഴും കൂട്ടി കഴിക്കാറ് രാവിലെ അപ്പൊ അത് കഴിക്കുന്നുണ്ട് അപ്പൊ അതാ നോക്കിക്കോളി കഴിക്കുന്നു പയറും കൊണ്ടാട്ടം ഇത് നാരങ്ങ പിന്നെ മീനുണ്ട് ചിക്കൻ ഉണ്ട് ഓക്കെ അപ്പൊ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഒരു രക്ഷയില്ല ഒന്നും പറയണ്ട തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി പോയിട്ടെ ഇണ്ണിമോൾ ഇണ്ണിമോളൊക്കെ പാക്കിങ് തുടങ്ങാണ് അമ്മമ്മ അമ്മമ്മ ഏയ് വേഷം ശരിയല്ലേ അമ്മമ്മ പൗഡർ ഇട്ടില്ല എന്നാണ് പറയുന്നത് ഗൈസ് അപ്പൊ അങ്ങനെ ഗൈസ് ഞങ്ങള് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി വന്നതൊരു സസ്പെൻസ് ആണൊക്കെ പോണത് വളരെ ധീര്യം കൂടി കൂടിയിട്ട് പോണത് എന്തായാലും പോട്ടെ മക്കളുണ്ട് അമ്മാവുണ്ട് ഞങ്ങളുടെ മകളുണ്ട് എല്ലാവരും ഓക്കെ അപ്പൊ ബൈ ബൈ പോയിട്ട് വരാം ഓക്കെ അപ്പൊ പോട്ടെ അപ്പൊ എന്നാ വേണം ദീപു അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം മക്കളെ അപ്പോ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക അച്ഛൻ അവിടെ പോയിട്ട് ഇവര് എല്ലാവരും അവിടെ ഇന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത ലീവിന് കാണും വരെ സന്ദീപും വരെ വണക്കാം ഓക്കെ അച്ഛൻ കുറെ കാലമായിട്ട് ഗൾഫിൽ തന്നെയാണ് ഞാൻ ചെറുപ്പം മുതലേ ഞാൻ എൽ കെ ജി പഠിക്കുമ്പോ അല്ലെങ്കിൽ 3 വയസ്സുള്ളപ്പോ എപ്പോഴും അച്ഛൻ പോയതാണ് ഗൾഫിക്ക് പിന്നെ ഇത്രയും കാലം രണ്ടു കൊല്ലത്തിൽ കൂടുമ്പോ 2 മാസം പിന്നെ അങ്ങനെ എമർജൻസി ലീവിനൊക്കെ വരുമ്പോ 15 ദിവസം 1 മാസം അങ്ങനെയൊക്കെ തന്നെ അച്ഛന് ഞങ്ങക്ക് കിട്ടാറുള്ളൂ ഇതിപ്പോ യൂസ്ഡ് ആയി ഞങ്ങക്ക് കുഴപ്പമില്ല ഇപ്പോ എന്താ ഞങ്ങൾ അതായിട്ടുണ്ട് യോജിച്ച് പോന്നു പക്ഷെ എന്നാലും പോകുമ്പോ ഭയങ്കര വിഷമം ഞാൻ കുറെ കാലത്തിന് ശേഷമാണ് അച്ഛനിങ്ങനെ പോകുമ്പോ കൊണ്ടേക്കാൻ വരുന്നത് വരുമ്പോ കൊണ്ടുവരാൻ വരുമ്പോ ഒരു ഉത്സവമാണ് ഞാന് ദീപു ആദ്യമൊക്കെ ഞാൻ കുറക്കേ ഉണ്ടാവില്ല ആ തലേന്ന് അങ്ങനെയായിരുന്നു ഞങ്ങള് പോന്നറിഞ്ഞ് ഇന്ന് ആദ്യമായിട്ടാണ് അച്ഛൻ സർപ്രൈസ് ആയിട്ട് വരുന്നത് അതും എനിക്ക് മിസ്സായി സങ്കടമാവും വേറെ മാർഗല്ല പോയിട്ട് വരാം ഓക്കെ ഇക്കപ്രാവശ്യം മിസ്സായി എപ്പോഴും ഞാൻ വീട്ടിലുണ്ടാവും അച്ഛൻ വന്ന ഇന്ന് മാത്രം ഞാൻ വീട്ടിലുണ്ടായില്ല ഇന്നല്ല അച്ഛൻ വന്ന അന്ന് മാത്രം ഞാൻ വീട്ടിലുണ്ടായില്ല അപ്പൊ എന്തായാലും ദീപു ആദ്യമൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കും കേട്ടോ ഞാൻ അച്ഛന് മാത്രമേ ഇപ്പൊ ഇവിടെയുള്ളൂ ഇനിയിപ്പോ അവര് ചേട്ടന്റെ കയ്യടക്കുന്നുണ്ട് കേട്ടോ ആദ്യം പറയണ ശരിയാ സാധാരണ ഞാൻ അതിങ്ങനെ എടുക്കാറില്ല അവനെ എടുക്കാറ് അപ്പൊ കൈ സച്ചൻ പോവുകയാണ് കേട്ടോ പറഞ്ഞു അപ്പൊ ഗായ്സ് അച്ഛൻ പോയിട്ടോ അച്ഛൻ ഇപ്പൊ ഉള്ളിൽ കേറി ഫുള്ള് ക്ലിയർ ആയപ്പോ ഞങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ പോന്നു ഇപ്പോഴാണ് അതിന്റെ ഒരു ഇത് മനസ്സിലായതിട്ട് ഇതുവരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ആള് വണ്ടിയിലേക്ക് ഇന്ന് ഫുള്ള് ജോലിയായിരുന്നു അപ്പൊ ആള് പോയപ്പോ പാകര ഇടങ്ങാറ് അച്ഛൻ ഞാൻ അച്ഛനെ കൊണ്ടൊക്കെ വന്നിട്ട് കൊറേ അപ്പൊ അച്ഛനോട് കേറുമ്പോ
അച്ഛനപ്പം നല്ല രസാ. എന്താ ഞങ്ങള് വീട്ടിലേ ഉണ്ടാവില്ല, ഫുൾ ടൈം പുറത്തായിരിക്കും ഓരോ കാര്യങ്ങൾക്കൊക്കെ പോയിട്ട്. പിന്നെ ആള് പിന്നെ വീട്ടില് ഫുള്ള് തൊള്ള വിളിയും കൂട്ടി ഇങ്ങനെ നടക്കുന്നു, ചെറിയ കളിയും ഒക്കെയാ. അച്ഛൻ ഭയങ്കര എന്റർടൈൻ ചെയ്യും നമ്മളേനെ. ഇനി വീട്ടിലൂടെ ഒറ്റയുണ്ടാവില്ല, കുറച്ച് ദിവസം വീടൊക്കെ ആകെ ഉറങ്ങിയ മട്ടാവും, ആകെ ഒരു മൂഡ് ഓഫ് ഒഴിഞ്ഞ രണ്ടു വീട്ടില്. ഇനി വലിയ സുഖമൊന്നും ഉണ്ടാവില്ല അഡ്മിസ്. അപ്പോ ഒരാഴ്ച ഓക്കെ, ഞങ്ങള് പോവാൻ നിക്കാം, വീട്ടിൽ പോവാൻ നിക്കാം. ഞങ്ങള് വണ്ടി അവിടെ നിൽക്കാൻ നിർത്താൻ പറ്റാതെ ഞങ്ങളിങ്ങോട്ട് അടിയിലേക്ക് വന്നു, ഞാനും തീരുമാനം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വലിയ പരിചയമൊന്നുമില്ല, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ അച്ഛന് ടൈം ലേറ്റായിട്ട് അച്ഛൻ കയറിപ്പോയി. അപ്പോൾ ഒരു ഇത് യാത്ര പറയാൻ കൂടി പറ്റിയില്ല ആളെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ അങ്ങനെ കാണാനേ പറ്റുള്ളൂ. പോയി ഇനിയിപ്പോൾ എന്തായാലും ഒരു ഒന്നര ഒന്നര കൊല്ലത്തിന് പിന്നെ ആളിഞ്ഞ് കാണില്ല. അപ്പോൾ ഓക്കെ. ഹലോ, അങ്ങനെ ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ വന്നായിരുന്ന പിള്ളേര്, അപ്പം ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ലേറ്റാണ്. ഓക്കെ ബൈ. ഹലോ, അപ്പം ഞാൻ റൂമിലെത്തി. ഇതാ പിള്ളേർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഷാനോ, ഒന്ന് കൈ മുന്തിക്ക്. ആ എന്താണ് ഫുഡിൻ്റെ അഭിപ്രായം എന്ന് പറ. ഇതാണ് ഓന ഒന്ന് പറ. ഫുഡ് പൊളിച്ചടിപൊളി കയ്യൊന്ന് പൊന്തിക്ക്. അവരിങ്ങനെ വിചാരിക്കും എന്റെ ഷർട്ടും കാണാൻ. ആ കുഴപ്പമില്ല, എന്തായാലും കൊണ്ടുവന്ന് സാധനം കേട് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കഴിച്ചോണ്ടിരിക്കണം. ഇനിയിപ്പോ രണ്ടു മൂന്നാളും കൂടി വരും, അവരും കൂടി കഴിക്കും. ഞാൻ അപ്പം എടുക്കാം. ഓക്കെ ജെ പി, ഒന്ന് പറ അഭിപ്രായം ഒന്ന് പറയും. സാധനം ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുന്ന ടിജിൻ. ഓക്കെ.